നമസ്കാരം. ഭാരതത്തിന്റെ ശിരസ് അഭിമാനം കൊണ്ട് ഉയർന്നു പൊങ്ങിയ ഒരു പത്മ അവാർഡ് ദാന ചടങ്ങാണ് കഴിഞ്ഞു പോയത്. ആറുമുഴം ചേലവാരി ചുറ്റി ചുളിഞ്ഞ ശരീരങ്ങൾ, കാഷായ വസ്ത്രധാരികൾ, വീൽചെയറിൽ എത്തിയവർ, ഭാരതം അതിന്റെ ആത്മാവിനെയാണ് ആ ചുവന്ന പരവതാനിയിൽ കൈപിടിച്ച് നടത്തിയത്. ഉടയിലും നടയിലും അല്ല, പ്രവൃത്തിയിൽ മാത്രം തിളങ്ങുന്നവർ, തങ്ങളുടെ തനതായ രീതിയിൽ രാഷ്ട്രപതിയെ ഉഴിഞ്ഞ് അനുഗ്രഹിച്ച് പരമോന്നത പുരസ്കാരം കൈപ്പറ്റിയ ട്രാൻസ് ഡാൻസർ മഞ്ജമ ജോഗറ്റി. ട്രാൻസ് അവകാശങ്ങൾക്ക് ഇതിലും മേലെ ഒരു അംഗീകാരം ഇനി ഏതുണ്ട് നൽകാൻ? 80 രൂപയും കൊണ്ട് ബിസിനസ് തുടങ്ങി ഇന്ന് 45,000 സ്ത്രീകൾക്ക് ജോലി നൽകുന്ന അന്നദാതാവായി വീൽചെയറിലെത്തി പുരസ്കാരം സ്വീകരിച്ച സ്ത്രീയെക്കാൾ ഫെമിനിസത്തിന് ഒരു ഡെഫിനേഷൻ വേറെ എന്തുണ്ട് നൽകാൻ? മദ്രസ അധ്യാപകനായിരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ദേശീയ ഗാനം പാടിപ്പിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു. തല പൊളിഞ്ഞിട്ടും പിന്മാറാതെ പ്രവർത്തിച്ച അധ്യാപകൻ കാസി മസൂം അക്തർ ഭാരതം ആഘോഷിക്കുന്ന മതേതരത്വം എന്താണെന്ന് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ? ഇനി ഒന്ന് ഓർത്തു നോക്കൂ. കുഞ്ഞോൾ മാഷ് അടക്കമുള്ള മലയാളി പുരസ്കാര ജേതാക്കളായ വയോവൃദ്ധരെ നമ്മൾ എത്ര പേർക്കറിയാം? കേരളത്തിന്റെ സാംസ്കാരിക പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഒരു തറ ടിക്കറ്റെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ചെരുപ്പ് പോലും ധരിക്കാതെ ആ ചുവപ്പ് പരവതാനി ചവിട്ടിയവരുടെ ചരിത്രങ്ങൾ ഇന്ന് എഴുതിയാൽ തീരില്ല. എന്നാൽ ട്രാൻസ് ഫെമിനിസ്റ്റിക് അണ്ടർ പ്രിവിലേജ്ഡ് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന് ഊറ്റം കൊള്ളുന്ന കേരളത്തിലെ സൈബർ ലോകം ഈ വിജയങ്ങൾ എത്ര കണ്ട് ആഘോഷിച്ചു എന്ന് ഓർത്തു നോക്കൂ. ഇതൊക്കെ ആരാണെന്ന് അറിയാൻ നിങ്ങൾ വല്ല ഫാസിസവാളിൽ അഭയം തേടണം. നോക്കൂ നിഷ്പക്ഷരെ, നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കോ നിലപാടുകൾക്കോ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തേണ്ടതില്ല. പക്ഷെ തിരിച്ചറിയണം, ഗാന്ധിജിയും അംബേദ്കറും വർഗീയവാദിയെന്ന് എഴുതി വെച്ച് കടന്നുപോയിരുത്തനെ 100 കൊല്ലം കഴിഞ്ഞ് ആഘോഷിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക ബോധ മണ്ഡലം നിയന്ത്രിക്കുന്നത് ആരാണെന്ന്? കാശ്മീരിൽ നിന്നുള്ള കലാകാരനായ ഇസ്ലാം മത വിശ്വാസിയാണ് ആ കുശലം പറയുന്ന ഐശ്വര്യമുള്ള തൊപ്പി വെച്ച മനുഷ്യൻ. ഇനി 1,000 കൊല്ലം കഴിഞ്ഞാലും ഭാരതത്തിന്റെ അഭിമാനമെന്നും തന്നെ രേഖകൾ പറയും. രാജ്യം ഒന്നായി ശത്രുവിനെ തുരത്തുമ്പോൾ മതം വളർത്താൻ കൊല്ലും കൊലയും ബലാത്സംഗവും നടത്തിയ ഒരുത്തനെ ഇന്നലെ മുളച്ച ഒരു കഥാകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയെ ചരിത്രമാക്കി ആഘോഷിക്കുന്ന കേരളം എവിടെ നിൽക്കുന്നു? വർഗവർണ്ണ ജാതിമത വ്യത്യാസമില്ലാതെ ഈ മാണിക്യങ്ങളെ മണ്ണിൽ നിന്നും പെറുക്കി മാറോടടക്കി പിടിച്ച് ആഘോഷിക്കുന്ന ഭാരതം എവിടെ നിൽക്കുന്നു എന്ന് കുട്ടികൾക്ക് മുന്നിൽ അഭിമാനത്തോടെ തുറന്നു വെച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയൂ, ഇവിടെ ഭാരതം ഉണരുന്നു. ആറുമുഴം ചേലവാരി ചുറ്റിയ ചുളിഞ്ഞ ശരീരങ്ങൾ, കാഷായ വസ്ത്രധാരികൾ, വീൽചെയറിലെത്തിയവർ, ഭാരതം അതിന്റെ ആത്മാവിനെയാണ് ആ ചുവന്ന പരമാധാനയിൽ കൈപ്പിടിച്ചു നടത്തിയത്. നാം ആ കാഴ്ചകൾക്ക് സാക്ഷികളുമായിരുന്നു. മംഗലാപുരം ഹരേക്കല സ്വദേശി ഹജ്ജബ എന്ന തെരുവ് കച്ചവടക്കാരൻ പത്മശ്രീ പുരസ്കാരം പ്രഥമ പൗരനിൽ നിന്ന് ഏറ്റുവാങ്ങിയപ്പോൾ തിളക്കമേറുന്നത് പുരസ്കാരത്തിനും ആയിരുന്നു. സ്വന്തം നാടായ ഹരേക്കലയിൽ സ്കൂൾ തുറന്ന് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചതിനാണ് 65-കാരനായ ഹജ്ജബയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇതും ഈ വേളയിൽ പറയാതിരിക്കാൻ കഴിയില്ല. തെരുവിൽ മധുരനാരങ്ങ വിറ്റ് ലഭിച്ച സമ്പാദ്യത്തിൽ നിന്ന് സ്കൂൾ ആരംഭിക്കുകയും വർഷാവർഷം അതിന്റെ വളർച്ചയ്ക്കായി പണം നൽകുകയും ചെയ്യുന്നു. അക്ഷരങ്ങളുടെ വിശുദ്ധൻ എന്നർത്ഥം വരുന്ന അക്ഷരസാന്ത എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗ്രാമത്തിൽ സ്കൂൾ ഇല്ലാത്തതിനാൽ പഠിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തെ ആശങ്കയിലാക്കിയിരുന്നു. ഇത് വെല്ലുവിളിയായി ഏറ്റെടുത്ത് 1995 സ്കൂൾ നിർമ്മാണത്തിലേക്കുള്ള യാത്ര തുടങ്ങി. സ്കൂളിനുള്ള ഭൂമിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരവും തേടി 1999 ദക്ഷിണ കന്നഡ ജില്ലാ പഞ്ചായത്ത് ഒരു സ്കൂൾ അനുവദിച്ചു. തുച്ഛമായ തന്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച പണം കൊണ്ട് ഗ്രാമത്തിൽ 1.5 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. 10 തരം വരെയുള്ള ക്ലാസ്സുകളിലായി ഇന്ന് 175 കുട്ടികളാണ് സ്കൂളിൽ നിന്ന്, ഹരേക്കല ഹജ്ജബ് പറയുന്നു. 2020 പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ വിവരം മാധ്യമങ്ങൾ അറിയിക്കുമ്പോഴും തെരുവിൽ നാരങ്ങ കച്ചവടം നടത്തുന്ന തിരക്കിലായിരുന്നു ഈ നിശബ്ദ വിദ്യാഭ്യാസ വിപ്ലവ നായകൻ. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. പുരസ്കാര വിതരണത്തിന് ശേഷം ട്വിറ്ററിലാണ് മോദി അഭിപ്രായം പങ്കുവച്ചത്. പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള മാതൃകാപരമായ പ്രയത്നങ്ങൾക്ക് താഴെത്തട്ടിലെ വിജയികളെ അംഗീകരിക്കുന്നത് കണ്ടതിൽ അതിയായ സന്തോഷം തോന്നി. സമ്മാനം ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പരിസ്ഥിതി മുതൽ സംരംഭം വരെ, കൃഷി മുതൽ കല വരെ, ശാസ്ത്രം മുതൽ സാമൂഹ്യ സേവനം, പൊതുഭരണം മുതൽ സിനിമ വരെ, പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നവർ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. ഓരോ അവാർഡ് ജേതാക്കളെയും കുറിച്ച് അറിയാനും പ്രചോദനം നേടാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും മോദി ട്വീറ്റ് ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.